നമസ്കാരം റാപ്റ്റർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഐപിഎൽ നിർത്തിവെച്ച് താരങ്ങളെല്ലാം അവരുടെ വീടുകളിലേക്ക് മടങ്ങുകയാണ് പലരും മടങ്ങി എത്തി കഴിഞ്ഞു ഇംഗ്ലീഷ് താരങ്ങളിൽ പലരും 11 പേരിൽ 8 പേരും ഇപ്പോൾ ഇംഗ്ലണ്ടിൽ എത്തി കഴിഞ്ഞു എന്ന വാർത്ത ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു ഓസ്ട്രേലിയൻ താരങ്ങളുടെ കാര്യത്തിലാണ് ചില പ്രശ്നങ്ങളും സംശയങ്ങളും ഒക്കെ ഉള്ളത് ഓസ്ട്രേലിയൻ താരങ്ങൾ മാത്രമല്ല അവരുടെ കോച്ചുമാർ അതുപോലെ തന്നെ കമന്റേറ്റർ ടീമിലുള്ള ആളുകൾ എല്ലാവരും ചേർന്ന് ഒരു 40 പേർ ഐപിഎല്ലിൽ ഉണ്ടായിരുന്നു ഓസ്ട്രേലിയ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് ബാൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് നാട്ടിലേക്ക് നേരിട്ട് മടങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് അവരുള്ളത് എന്നാൽ ഇപ്പോൾ മാൽദ്വീപ്സിലേക്ക് പോയി അവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു പദ്ധതിയാണ് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ താരമായ ഡേവിഡ് വാർണർ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചിത്രം പങ്കുവച്ചിരുന്നു അദ്ദേഹത്തിന്റെ കുഞ്ഞുമകൾ ഐവി വരച്ചുകൊണ്ട് അയച്ചു കൊടുത്ത ഒരു ചെറിയ ഒരു കടലാസിൽ വരച്ചിരിക്കുന്ന ഒരു ചിത്രം തീർച്ചയായിട്ടും ഒരു നോട്ട്ബുക്കിൽ നിന്നൊക്കെ കീറിയെടുത്ത പോലെയുള്ള ഒരു ചിത്രമാണത് അതിൽ പ്രതീകാത്മകമായി ഡേവിഡ് വാർണറെ അദ്ദേഹത്തിന്റെ ഭാര്യയെ ഒക്കെ വരച്ചിട്ടുണ്ട് ഒപ്പം ഐവി ഇന്ദി ഇസ്ല എന്ന പേരുള്ള അദ്ദേഹത്തിന്റെ കുഞ്ഞു പെൺമക്കളെ പ്രതീകാത്മകമായി വരച്ചിട്ടുണ്ട് ഒപ്പം ആ പെൺകുട്ടി എഴുതിയിരിക്കുന്നത് പ്ലീസ് ഡാഡി കം ഹോം സ്ട്രേറ്റ് അവേ വി മിസ് യു എലോട്ട് ആൻഡ് ലവ് യു ലവ് ഫ്രം ഐവി ഇന്ദി ആൻഡ് ഇസ്ല എന്നാണ് തീർച്ചയായിട്ടും ആ ഒരു ചിത്രം കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സ് ഒന്ന് ഉലഞ്ഞു പോകും ദീർഘനാളുകളായിട്ട് തൻ്റെ അച്ഛൻ വിദേശത്താണ് നാട്ടിലേക്ക് മടങ്ങിയെത്താൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ് നാട്ടിലേക്ക് എത്താൻ കഴിയുമോ നേരിട്ടെത്താൻ കഴിയുമോ എന്നതൊക്കെ സംശയത്തിലാണ് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു കുഞ്ഞു പെൺകുട്ടി വരച്ച് അയച്ചു കൊടുത്തതാണിത് പ്രിയപ്പെട്ട ഡാഡി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം ഞങ്ങളെല്ലാവരും നിങ്ങളെ കാത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങളെല്ലാം നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ വരച്ച് അയച്ചു കൊടുത്തിട്ടുള്ളൊരു ചിത്രം ഇത് ഡേവിഡ് വാർണർ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെ കുറിച്ചുകൊണ്ടാണ് മൈ ജോർജിയസ് ഐ വി സോ മച്ച് ലവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡേവിഡ് വാർണർ ഇത് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇതൊരു പ്രതീകമാണ് നാട്ടിലേക്ക് മടങ്ങിയെത്താൻ ബുദ്ധിമുട്ടുന്ന എല്ലാവരുടെയും ഒരവസ്ഥ ഇത് തന്നെയായിരിക്കും എത്രയും പെട്ടെന്ന് എല്ലാവർക്കും അവരവരുടെ കുടുംബങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് കഴിഞ്ഞ ദിവസം മൈക്കിൾ സ്ലേറ്റർ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയെ വളരെ രൂക്ഷമായി വിമർശിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഈ താരങ്ങളെ നിങ്ങൾ നാട്ടിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്താത്തത് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഒപ്പം തന്നെ പറഞ്ഞിരുന്ന കാര്യം തീർച്ചയായും നിങ്ങളുടെ കൈകളിൽ ഇതിൻ്റെ ഈ ഒരു പാപക്കറ രക്തക്കറ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു അതിന് പിന്നീട് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി പ്രതികരിച്ചിരുന്നു ഓസ്ട്രേലിയയെ ഈ ഒരു കോവിഡിൻ്റെ ഈ ഒരു തരംഗത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിത് എന്ന് എന്നാൽ പിന്നീട് വീണ്ടും സ്ലേറ്റർ ശക്തമായി വിമർശിച്ചു അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ പ്രൈവറ്റ് ജെറ്റ് എടുത്ത് ഇന്ത്യയിലേക്ക് വരൂ ഇവിടെ സ്ട്രീറ്റിൽ എങ്ങനെയാണ് ആളുകൾ ബുദ്ധിമുട്ടുന്നത് എങ്ങനെയാണ് ആളുകൾ മരിച്ചു വീഴുന്നത് എന്നതൊക്കെ കാണാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു എന്തായാലും കാര്യങ്ങൾ നല്ല രൂപത്തിൽ അവസാനിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് എല്ലാവർക്കും വളരെ ആരോഗ്യത്തോടെ അതാണിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റെല്ലാത്തിനേക്കാളും വലിയ ലക്ഷുറി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് അതിന് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് പാറ്റ് കമ്മിൻസ് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് സാധാരണ ഓസ്ട്രേലിയയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ക്വാറന്റൈൻ ചെയ്യണം അതറിയാം പക്ഷേ ഇങ്ങനെ ഈ ഒരു ബോർഡേഴ്സ് ഷട്ട് ചെയ്യുക എന്നുള്ളത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത കാര്യമാണ് വളരെയധികം ആങ്സൈറ്റി ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ അവസാനിപ്പിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം